കൊളോണിയൽ കാലഘട്ടത്തിലെ നിയമങ്ങൾ അവസാനിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയും അമിത്ഷായും ചണ്ഡിഗഡിൽ പുതിയ നിയമം രാജ്യത്തിനായിട്ട് സമർപ്പിച്ചു. ഭാരതീയ ന്യായസംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യം എന്നീ മൂന്ന് പുതിയ നിയമങ്ങളായിരുന്നു. പഴയകാലത്തുള്ള ആ ഒരു കൊളോണിയൽ നിയമമായ IPC CRPC എടുത്തു മാറ്റിക്കൊണ്ടാണ് ഈ പുതിയ നിയമങ്ങൾ വന്നിരിക്കുന്നത്. ഈ നിയമം 100% നടപ്പാക്കിയ രാജ്യത്തെ സ്ഥലമായി ചണ്ഡിഗഡ് മാറുകയും ചെയ്തിരിക്കുന്നു. ഈ നിയമം കൊണ്ടുവരുമ്പോൾ നമ്മളുടെ പ്രധാനമന്ത്രിയും അമിത്ഷായും എല്ലാം പറഞ്ഞത് നീതി വൈകരുത് എന്നൊരൊറ്റ ലക്ഷ്യത്തിലാണ് ഇത് കൊണ്ടുവരുന്നത്. ഒപ്പം തന്നെ നീതി നിഷേധിക്കപ്പെടരുത് എന്ന ഒരു ലക്ഷ്യം തങ്ങൾക്കുണ്ടായിരുന്നു. കാരണം നിലവിൽ ഉള്ള ഈ കൊളോണിയൽ കാലത്തുള്ള ഈ നിയമങ്ങൾ മനുഷ്യൻ്റെ നീതി നിഷേധിക്കുക മാത്രമല്ല കാലങ്ങളോളം കോടതി കയറി ഇറങ്ങേണ്ട അവസ്ഥയാണ്. അതിനൊരു മാറ്റമാണ് ഈ പുതിയ നിയമം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ FIR രജിസ്റ്റർ ചെയ്ത 60 ദിവസത്തിനുള്ളിൽ ദില്ലിയിലൊരു പ്രതിക്ക് 20 വർഷം തടവ് വിധിക്കപ്പെട്ടു. ഒപ്പം തന്നെ ബീഹാറിൽ 14 ദിവസം കൊണ്ടൊരു കൊലക്കേസ് പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ നടപ്പാക്കി. ഇതൊക്കെ ഈ നിയമം എങ്ങനെയാണ് ഈ നിയമം വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഒരു FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ സമയങ്ങൾ അതിൻ്റെ ഓരോ ഘട്ടത്തിനും നൽകിക്കൊണ്ടാണ് ഇതിൻ്റെ മുൻപോട്ട് പോകുന്നത്. അതായത് അന്വേഷണത്തിന് ഇത്ര ദിവസമുണ്ടാകും, കോടതിയിൽ നടപടികൾക്ക് ഇത്ര ദിവസമുണ്ടാകും. അങ്ങനെ നീതി വൈകാതെ, നീതി നിഷേധമില്ലാതെ കൃത്യമായ നീതി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ഈ പുതിയ നിയമം നമ്മുടെ രാജ്യത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഒരു വലിയ വിപ്ലവം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നമ്മൾ ഇതുവരെ കേട്ട് തഴമ്പിച്ച IPC CRPC മാറി എന്ന് മാത്രമല്ല, ഒരു കൃത്യമായ ഇടവേളകൾ അല്ലെങ്കിൽ കൃത്യമായ ഒരു കാലഘട്ടം ഓരോ കേസിനും ഉണ്ടാകും. നമുക്കറിയാം സാധാരണഗതിയിൽ നമ്മളുടെയൊക്കെ ഇടയിൽ കേസുകൾ വന്നു കഴിഞ്ഞാൽ കാലങ്ങളോളം നീണ്ടുപോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടിരുന്നതെങ്കിൽ ഇപ്പോഴതിനൊരു വലിയ മാറ്റം വന്നിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.